പ്രൈസ് ദ ലോർഡ്. വെറുതെ പറഞ്ഞ ഹല്ലേലൂയ. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ 16:17 യേശു തന്റെ അരികിലുണ്ടായിരുന്നവരോട് യേശു ഡെഫിനറ്റ് ആയിട്ട് പറഞ്ഞു കൊടുത്തൊരു പ്രബോധനമുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 16:17 വചനത്തിൽ വായിക്കുന്ന എങ്ങനെയാണ്? വിശ്വസിക്കുന്നവരോട് കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും, അവർ എന്റെ നാമത്തിൽ പിശാചുകളെ ബഹിഷ്കരിക്കും. നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ വിശ്വസിക്കുന്നില്ലെന്ന് മാത്രമല്ല, പിശാചെന്ന് കേൾക്കോ ഇരുട്ടുകൊണ്ടാണെങ്കിൽ പിന്നെ നാളെ വൃത്തിയാക്കാൻ വേറെ ആളെ വിളിക്കണം. പ്രൈസ് ദ ലോർഡ്. സത്യമല്ലേ പറയണത്? പേടിയാണ്, ധൈര്യമല്ല, പേടിയാണ്. എൻ്റെ കാര്യം തന്നെ ഞാൻ തുറന്ന് പറയാം. ഞാൻ അച്ഛനായത് 94 98 എനിക്ക് ദൈവവചനം ഒന്നും അധികം പഠിക്കാൻ പറ്റിയിട്ടില്ല. വികാരിയായിരിക്കുന്ന കാലം. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അങ്ങനെയുള്ള സമയത്ത് ഒരു മനുഷ്യൻ പിശാചു ബാധ എൻ്റെ അടുത്തേക്ക് വന്നു. എൻ്റെ അടുത്തേക്ക് വന്ന് ആ കുടുംബക്കാർ വന്ന് പറഞ്ഞു, എൻ്റെ അച്ഛ ഇയാളുടെ കാര്യം പോക്കാണ്, ഇയാളെ പിശാചു പിടിച്ചിരിക്കുകയെന്ന് പറഞ്ഞു. ഇതിനൊന്ന് ഈ പിശാചിനൊന്ന് പിടിച്ച് ഒഴിവാക്കാൻ അച്ഛന് വല്ല സാധിക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ദൈവേ, ഈ പിശാചിനെ പിടിക്കുന്ന ആളെ ഞാൻ എവിടെ പോയി കണ്ടുപിടിക്കും? ഈ കപ്പൂച്ചിൻ അച്ഛന്മാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കറുത്ത കുടുംബത്തിൻ്റെ അച്ഛന്മാർ. എൻ്റെ ധാരണ, ആ കറുത്ത ഉടുപ്പിട്ട് ഇങ്ങനെ കെട്ടൊക്കെ കെട്ടി താടിയുള്ള ഇച്ചിരി പ്രായമുള്ള അച്ഛന്മാരാണെങ്കിൽ പിശാചിനെ പിടിച്ചാൽ പിടിച്ചോടത്ത് നിൽക്കും. പ്രൈസ് ദ ലോർഡ്. എൻ്റെ ധാരണ സത്യം വേണ്ട അതായിരുന്നു. ഞാൻ പറഞ്ഞു, എൻ്റെ ചേട്ടാ, ഞാൻ പിശാചിനെ പിടിക്കുന്ന അച്ഛനല്ല. പിശാചിനെ പിടിക്കുന്ന അച്ഛന്മാരെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ രൂപതയിൽ പോയി അന്വേഷിച്ചിട്ട് ഒരു പിശാചിനെ പിടിക്കുന്ന അച്ഛൻ്റെ അഡ്രസ്സ് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ധാരണ, പിശാചിനെ പിടിക്കുന്ന അച്ഛൻ എന്ന് പറഞ്ഞാൽ ഇന്ന ലക്ഷണമുള്ള അച്ഛന്മാരായിരിക്കും. ദൈവവചനം പഠിച്ചപ്പോഴാണ് മനസ്സിലായത്, മാമോദീസ വഴിയും വിശ്വാസ വഴിയും ദൈവപുത്രനാകുന്ന ഓരോ മകൻ്റെ മേലും മകളുടെ മേലും ഈ അധികാരം ഇരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് ഒരു അനുഭവം പറയണം ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു വലിയ ശുശ്രൂഷകൻ, അട്ടപ്പാടിയിലല്ല, ഒരു വലിയ ശുശ്രൂഷകൻ, അദ്ദേഹം ഈ കാര്യത്തെക്കുറിച്ച് ശക്തമായി ദൈവജനത്തിന് വെളിപ്പെടുത്തി കൊടുത്തു. അപ്പോൾ ഒരു വിശ്വാസി അത് ഹൃദയം കൊണ്ട് അംഗീകരിച്ചു. ഞാൻ വിശ്വാസം വഴി ദൈവപുത്രനാണെന്നും ഈ ദൈവപുത്രനായി തീർന്ന് എനിക്ക് പിശാചിനുമേൽ അധികാരമുണ്ടെന്നും വിശ്വസിച്ചു. അദ്ദേഹം വചനം കേട്ടതിന് ശേഷം സ്വരാജ്യത്തേക്ക് പോയി, സ്വന്തം ദേശത്തേക്ക് പോയി. അവിടെ പോയി ഹോം മിഷൻ നടത്തി. ഹോം മിഷൻ എന്ന് പറഞ്ഞാൽ വീട് വീടാതെ കയറിയിറങ്ങി അവർ യേശുവിനെ കുറിച്ച് പ്രഘോഷിച്ചു. അങ്ങനെ യേശുവിനെ കുറിച്ച് പ്രസംഗിച്ച് വീട് വീടാതെ കയറിയിറങ്ങി നടന്നു. അങ്ങനെ കയറിയിറങ്ങി നടന്നിട്ട് വൈകുന്നേരം അന്ന് സന്ദർശിച്ച വീട്ടിലെല്ലാവരും ഒരു വീട്ടിൽ ഒരുമിച്ച് കൂട്ടി കയ്യടിയും പാട്ടും പ്രൈസ് ആൻഡ് വർഷിപ്പ് തുടങ്ങി. പ്രൈസ് ആൻഡ് വർഷിപ്പ് തുടങ്ങിയപ്പോഴല്ലേ ദേ ഒരു ചേടത്തി ഇളകി. ഇളകി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുടിക്കുത്ത കഴിച്ചിട്ട് വട്ടം കറങ്ങാൻ തുടങ്ങി. വട്ടം കറങ്ങിയിട്ട് ചോരച്ച കണ്ണുകൾ മാവ് നീട്ടി ചോര പോലെ ഇങ്ങനെ നിൽക്കാൻ തുടങ്ങി. എന്നിട്ട് ഹോ ഹോ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കാൻ തുടങ്ങി. ഉടനെ നമ്മുടെ ധൈര്യമുള്ള വിശ്വാസികൾ എന്ത് ചെയ്യുന്നറിയാവോ? ധൈര്യമുള്ള വിശ്വാസികളെല്ലാം ഓടി കുന്നു കയറി. ഇതിങ്ങനെ നിൽക്കുകയാണ്, ഓ ഹോ 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. നിങ്ങൾ കുറച്ചുകൂടി ഇരുട്ടാണെങ്കിൽ ഓടിയേനെ. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഒരു മണ്ണെണ്ണ വിളക്ക് കൊണ്ട് ഈ മുടി കൊടുത്ത് ഇങ്ങനെ ഓടി ഇങ്ങനെ 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 കല്ലി പൂണ്ട് നിൽക്കുന്ന ആ പിശാച് ബാധിച്ച പോലെയുള്ള ആ സ്ത്രീയുണ്ട്. നമ്മളെ എല്ലാ വീട്ടിലും പോയി ആളുകളെ വിളിച്ചു കൂട്ടിയ ആ വിശ്വാസിയുണ്ട്. ബാക്കിയെല്ലാം ഓടി രക്ഷപ്പെട്ടു. എന്നാൽ ഓടി, നിങ്ങൾ ഓടി വീട്ടിൽ പോയില്ല, ഓടിയിട്ട് തിരിച്ചു വന്ന് ജനലിനെ കൂടെ ഉള്ളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക, ഇയാൾക്കിട്ട് കിട്ടുന്ന അടിയൊന്ന് കാണാൻ വേണ്ടി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ഈ നടുവിൽ നിന്ന വിശ്വാസിയുണ്ടല്ലോ, ധ്യാനം കേട്ട് വചനം കേട്ട് ആളുകളെ വിളിച്ചു കൂട്ടി നടത്തിയ ഒരാളില്ലേ, ആ ലീഡർ, ആ ലീഡർ ആരാണ്? യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസി എന്ന് ബോധ്യമുള്ള ആളാണ്. നമ്മളെ പോലെ ആളല്ല, ബോധ്യമുള്ള ആളാണ്. ആ ആളെന്ത് പറഞ്ഞെന്നറിയാമോ? ആ ആൾ ചോദിച്ചു, ഹലോ, നിൻ്റെ പേരെന്താന്ന് ചോദിച്ചു. ഉടനെ പറഞ്ഞു, അതിൻ്റെ പേര് ഒരു വലിയ പിശാചിൻ്റെ പേര്, അത് വിളിച്ചു പറഞ്ഞു. ഞാൻ ഇന്ന പിശാചാണെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ ആരാണെന്ന് നിനക്കറിയാവോ എന്ന് ചോദിച്ചു. ഉടനെ പിശാച് ഒരു സെക്കൻഡ് പോലും ആലോചിച്ചില്ല, ഉത്തരം പറഞ്ഞു, നീ ആരാന്ന് എന്തത്ര ചിന്തിക്കാനുള്ളത്, നീ ഒരു മഹാപാപി. അപ്പം നിങ്ങളോട് അങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങളെന്ത് പറയും? അപ്പം നിങ്ങളോടൊരു പിശാച് പറയുകയാണ്, ചേടത്തി ചേടത്തി കണ്ടമാനം കിടന്ന് ഒച്ച വെക്കണ്ട, ചേടത്തി ഒരു പാപിയാണ് എന്ന് പറയുകയാണെങ്കിൽ ചേടത്തി എന്ത് പറയും? ചേടത്തി പറയും, ശരിയാട്ടോ, ഞാൻ അല്ലെങ്കിൽ ഒരു മഹാപാപിയാണ്. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരൻ, അങ്ങനെ എപ്പോഴും പാപി പാപി എന്ന് പറഞ്ഞിരിക്കുന്നതിലല്ല ശക്തിയിരിക്കുന്നത്. നമ്മൾ കുമ്പസാരിച്ച് പാപ ഭക്ഷിച്ച് ഞാൻ പറയണം, ഞാനൊരു വിശുദ്ധനാണ്, ഞാൻ ദൈവപുത്രനാണ്, ഞാൻ ദൈവപുത്രനാണ്, എന്നോട് ദൈവപുത്രനോടെന്ന നിലയ്ക്ക് വേണം ഇടപെടാൻ പറയണം. അപ്പോൾ ഈ പിശാച് നേരെ വിളിച്ച് പറയണം, നീ ആരാന്നത് ചിന്തിക്കാതിരിക്കേണ്ടത്, നീ ഒരു പാപി.
പക്ഷേ ഈ ദൈവപുത്രൻ അറിയായിരുന്നു യേശുവിൽ വിശ്വാസം വഴി ഞാൻ എന്തായി തീർന്നിരിക്കുന്നു എന്ന് ഈ ദൈവപുത്രൻ അറിയാമായിരുന്നു. അതുകൊണ്ട് ദൈവപുത്രൻ പറഞ്ഞു, ഒരു കൽപ്പന അങ്ങോട്ട് കൊടുത്തു. ദൈവപുത്രൻ പറഞ്ഞു, ചീ ദുഷ്ടപിശാചേ, പറയൂ ഞാൻ ആര്? ഒരു ആജ്ഞ പിശാചിനെ കൊടുത്തു. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആ ദൈവപുത്രൻ അറിയാം പിശാചിനോട് പറയുമ്പോൾ മയത്തി പറഞ്ഞിട്ട് കാര്യമില്ല, ചേട്ടാ പിശാചേ കുഡ് യു പ്ലീസ്, അങ്ങനെയൊന്നും ഇടപെടേണ്ട ആളല്ല പിശാച്. അതിനോട് നല്ല കോടാലി എടുത്ത് വെട്ടണം, അതിന് സംസാരിക്കണം. ചില ആളുകൾക്ക് ഒരു ഇതുണ്ട്, എന്തിനാ അച്ഛൻ ഇങ്ങനെ ശാസിക്കുന്ന സമയത്ത് വിട്ടുപോ എന്ന് പറയണത് എന്തിനാണ്? അതിനോട് പറയുമ്പോൾ അങ്ങനെ പറയണം, പോകാമോ, കാൻ യു പ്ലീസ്, അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, മര്യാദ എന്താണെന്ന് അറിയാൻ പാടില്ലാത്ത ടൈപ്പായത്. പ്ലീസ് ദ ലോർഡ്, ജെൻറ്റിലായിട്ട് പെരുമാറിയാൽ മനസ്സിലാക്കാൻ പറ്റാത്ത ടൈപ്പാണ് ഈ പിശാച്. അതുകൊണ്ട് അതിനോട് ആജ്ഞാപിക്കണം, കൽപ്പിക്കണം, ശാസിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി, വിശ്വാസിക്കാതെ അറിയാമായിരുന്നു. അതുകൊണ്ട് ആ ലീഡർ എന്ത് ചെയ്യുന്ന അറിയാമോ? ലീഡർ പറഞ്ഞു, ചീ ദുഷ്ടപിശാചേ, പറയൂ ഞാൻ ആര്? ഉടനെ ഈ പിശാജ് എന്ന് പറഞ്ഞു, ഇങ്ങനെ അങ്ങനെ അങ്ങനെ ഹോ 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 എന്ന് പറഞ്ഞു നിന്നിരുന്നില്ലേ, അത് ഈ പപ്പടം നുറുങ്ങിയ മാതിരി നുറുങ്ങിയിട്ട് ഇങ്ങനെ കൈകോപ്പി ചുരുണ്ട് ചുരുണ്ടെന്ന് പറഞ്ഞു, എന്നെ നശിപ്പിക്കരുത്, എന്നെ നീ ദ്രോഹിക്കരുത്, എന്നെ ഈ മലമ്പ്രദേശം നീ പറഞ്ഞയക്കരുത്, ഈ മലമ്പ്രദേശം എൻ്റെ മലമ്പ്രദേശമാണ്, എന്നെ ഈ മലമ്പ്രദേശം നീ പറഞ്ഞയക്കരുത്, നീ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവപുത്രനാണ്, നീ എന്നെ നശിപ്പിക്കരുത്. നോക്ക്, പിശാചിൻ്റെ സ്വഭാവം മാറി. തൊട്ട് മുമ്പ് വരെ എന്തായിരുന്നു? ഞാനാണ് ഈ മലമ്പ്രദേശത്തിൻ്റെ അധിപതി, ഇവിടെ വരാൻ നിന്നോട് ആര് പറഞ്ഞ്? നീ ആരാണെന്ന് എനിക്കറിയാം, നീ ഒരു പാപി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആ ഭൂതം ഇപ്പം എന്തായി? ആ ആളും തരവും അനുസരിച്ച് പെരുമാറാൻ നന്നായിട്ട് അറിയാവുന്ന ആളാണ് പിശാച്. പ്രീസ് അലോ, നിങ്ങളിങ്ങനെ ഞാനൊരു പാവം പാപി എന്ന് പറഞ്ഞ് നടന്നാൽ എന്നും പാവം പാപി ചവിട്ട് കൊണ്ടുകൊണ്ടിരിക്കും. പ്രീസ് അലോ, ഞാനേ യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണത്താലും യേശു ക്രിസ്തു രക്തത്താലും വിശുദ്ധ കൂദാശകളാലും വീണ്ടെടുക്കപ്പെട്ട ദൈവപുത്രനാണ്. യേശുവിലുള്ള വിശ്വാസം വഴി ഞാൻ ദൈവപുത്രനായി തീർന്നിരിക്കുന്നു. ഞാൻ പിതാവിൻ്റെ മകനാണ്, ഞാൻ പിതാവിൻ്റെ മകളാണ്. എൻ്റെ പിതാവിന് അധികാരമുള്ളതെല്ലാം എനിക്കും അധികാരമുണ്ട്. എൻ്റെ പിതാവിനുള്ളതെല്ലാം എൻ്റേതുമാണ്. ആ ഒരു ബോധ്യത്തിൽ എഴുന്നേറ്റ് ഒന്ന് തല ഉയർത്തിയാൽ നിങ്ങൾക്ക് അതുപോലെ തന്നെ ആയിരിക്കും. കാരണം ദൈവവചനമാണ് ഇത് പഠിപ്പിച്ചിരിക്കുന്നത്. ഇത് സൈക്കോളജി അല്ല, ദൈവവചനമാണ് ഇത് പഠിപ്പിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഒരു ബോധ്യം കൂടെ നിറഞ്ഞ് ആ ഒരു അനുഭവത്തിൽ യേശുവിനെ ഹൃദയത്തിൽ ആരാധിച്ചുകൊണ്ടിരുന്ന ആ വിശ്വാസി പറഞ്ഞു, ഞാൻ ആരാണെന്ന് നീ തന്നെ പറയുക. അപ്പോൾ പറഞ്ഞു, നീ യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവപുത്രനാണ്, നീ എന്നെ നശിപ്പിക്കരുത്. അപ്പോൾ ഒരു വിശ്വാസിയിൽ ഭൂതങ്ങളെയും ബാധകളെയും ക്ഷുദ്രശക്തികളെയും കൂടോത്രങ്ങളെയും മന്ത്രവാദങ്ങളെയൊക്കെ നശിപ്പിക്കാനും ബഹിഷ്കരിക്കാനും ആട്ടിപ്പായിക്കാനുമുള്ള അത്ഭുതകരമായ ശക്തി നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ടെന്ന് പിശാചിന് നന്നായിട്ടറിയാം. ഒരു വിശ്വാസിക്ക് വിശ്വാസിയുടെ വില അറിയാൻ പാടില്ല, ആ വിശ്വാസിയുടെ വില എന്താണെന്ന് പിശാചിന് അറിയാം. പ്രൈസ് ദ ലോർഡ്. വെറുതെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് മർക്കോസ് 16:17. വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും, അവർ എൻ്റെ നാമത്തിൽ പിശാചുകളെ ബഹിഷ്കരിക്കും. പ്രൈസ് ദ ലോർഡ്. വെറുതെ പറഞ്ഞേ ഹല്ലേലൂയ. ഇനി മാമോസ വഴിയും വിശ്വാസം വഴിയും ദൈവപുത്രനായിത്തീരുന്ന ഒരു വ്യക്തിക്കുള്ള മറ്റൊരു ഉന്നതമായ സ്ഥാനത്തെക്കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. അത് നമ്മൾ കാണുന്നിങ്ങനെയാണ്, ദൈവം നമ്മളെ മറ്റൊരു യേശുവാക്കി മാറ്റും. നിങ്ങൾ വിശ്വസിച്ച് മാമോസ് തീർച്ച വ്യക്തിയാണോ? നിങ്ങൾ ഒരു യേശുവാണ്. കുട്ടിദൈവം മാത്രമല്ല, ഇപ്പം നിങ്ങൾ ആരായി മാറി? നിങ്ങൾക്ക് ഇന്നത് പറഞ്ഞു നോക്കി, നിങ്ങളുടെ പേരെന്താ? അല്ല, ഒന്ന് പറഞ്ഞു നോക്കി, ഞാൻ യേശുവാണെന്ന് പറഞ്ഞു നോക്കി. ഞാൻ മറിയാമ്മയല്ല, ഞാൻ യേശുവാണ്. വീട്ടിൽ ചെന്ന് ഒന്ന് ഭർത്താവിനോടൊന്ന് പറയണം. ഭർത്താവ് ഭാര്യയോട് പറയുക, യേശു. ഉടനെ അവരുടെ ബാക്കി ആരോണ്ടെങ്കിൽ തിരിയും മെഴുകുതിരിയും കുടയും കുരിശുമൊക്കെ ആയിട്ട് വരും. നിങ്ങളിപ്പോൾ ധ്യാനം കഴിഞ്ഞ് ചെല്ലുമ്പം, നിങ്ങൾ ഗേറ്റിൻ്റെ അവിടെ ചെല്ലുമ്പോൾ അതാ രണ്ട് തിരിയും കുടയും കുരിശ് രൂപമൊക്കെ ആയിട്ട് നിങ്ങളെ എതിരേക്കത് എന്താ ഇതാ യേശു വരുന്നു, യേശു വരുന്നു. നിങ്ങൾക്ക് എന്ത് തോന്നും? എന്നെ യോഗ്യമാവിധ സ്വീകരിച്ചു എന്ന് തോന്നുമോ? അല്ലെങ്കിൽ എന്നെ കളിയാക്കിയെന്ന് തോന്നുമോ? എന്താ പറയാം, കളിയാക്കിയെന്നല്ലേ തോന്നുള്ളൂ? അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ യേശുവാണെന്ന് നിങ്ങൾ അംഗീകരിച്ചിട്ടില്ല. സ്വർഗം അംഗീകരിക്കുന്നുണ്ട്, പിശാച് അംഗീകരിക്കുന്നുണ്ട്, നിങ്ങൾ അംഗീകരിക്കുന്നില്ല. അംഗീകരിച്ചിട്ടുണ്ടോ? ഉള്ളത് തുറന്ന് പറയൂ കുട്ടി, അംഗീകരിച്ചിട്ടുണ്ടോ? ഇതാണ് ശുദ്ധ ക്രിസ്ത്യാനി.
ഒരു ബോധവും പൊക്കണമില്ല. ചുമ്മാ മത്തിയും ചാളയും മത്തി ചാളയും മത്തി. ഈ ദിവസം ഞാൻ കഴിച്ചതിൻ്റെ പേരല്ല ഉറക്കം പറഞ്ഞ ഹല്ലേലൂയ്യ. കത്തോലിക്കാ സഭയുടെ മതബോധം, ഇത് ഞാൻ പറയണതല്ല, സഭ കത്തോലിക്കാ സഭ ഔദ്യോഗികമായി പഠിപ്പിക്കുന്ന ഒരു കാര്യമാണിത്. ഈ പുസ്തകത്തിൻ്റെ പേര് നിങ്ങൾ കണ്ടോ, ഒന്ന് വായിക്കാവോ? കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം, സഭയുടെ ഒഫീഷ്യൽ ടീച്ചിങ്സ് ആണിത് എന്ന് പറഞ്ഞാൽ. ഇത് അട്ടപ്പാടി മാത്രം പഠിപ്പിക്കുന്ന പുസ്തകമല്ല, ജർമ്മനിയിലും ഓസ്ട്രിയയിലും കാനഡയിലും അമേരിക്കയിലും ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലുമുള്ള വലിയ മാർപ്പാപ്പ തൊട്ട് തീരെ ചെറിയ ചെറിയ കുട്ടികളും എല്ലാ വിശ്വാസികളും ഒരുപോലെ അംഗീകരിക്കുന്ന ഒഫീഷ്യൽ ടീച്ചിങ്സ് ആണ് ഈ പുസ്തകത്തിലുള്ളത്. ഇതിനകത്ത് 795 ഖണ്ഡിക, ഓരോ പ്രബോധനങ്ങൾ ഓരോ ഖണ്ഡികയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആ ഖണ്ഡികയിൽ 795 ഖണ്ഡികയിൽ വിശ്വാസം വഴി ദൈവപുത്രനായി തീർന്നിരിക്കുന്ന ഒരാളെക്കുറിച്ച് സഭ എങ്ങനെ കാണുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നമ്മൾ വായിക്കുന്ന എങ്ങനെയാണ്? നാം ക്രിസ്ത്യാനികളാവുക മാത്രമല്ല, പിന്നെയോ ക്രിസ്തു തന്നെ ആയിത്തീർന്നിരിക്കുന്നു. എന്തായി? അതേ ബഹുമാനം അങ്ങോട്ട്, ഒരു ക്രിസ്തുവാണ് അടുത്തിരിക്കുന്നത്, അതിനെ പിടിച്ച് ഞരണ്ടരുത്. പ്രൈസ് ദ ലോർഡ്. നിങ്ങൾ വിശുദ്ധ കുർബാന സ്വീകരിക്കും എത്ര ഭക്തിയോടെ സ്വീകരിക്കണം, അതേമാതിരി വിശ്വസിക്കുന്ന ഒരാളോട് റെസ്പെക്റ്റ് കാണിക്കണം, റെസ്പെക്റ്റ് കാണിക്കണം. പൗലോസ് അപ്പസ്തോലൻ ആ സാവൂളായിരുന്ന കള് കുതിരപ്പുറത്തുനിന്ന് വീണ്, കുതിരപ്പുറത്തുനിന്ന് വീണ് കണ്ണ് പൊട്ടി, കണ്ണ് പൊട്ടിയിട്ട് അതിനെ പിന്നെ അവിടെ 3 ദിവസം ഉപവാസം പ്രാർത്ഥന ഇരുന്ന് കണ്ണ് തെളിഞ്ഞ് അങ്ങനെ ഉടൻ ആ കണ്ണ് പൊട്ടിയ സമയത്ത് അത് ഒരു സ്വരം കേട്ടു, സാവൂൾ സാവൂൾ തോട്ടിമുള്ളി തോടിക്കുന്നത് നല്ലതല്ല, മുള്ളാണി മുള്ളാണി അല്ലല്ലോ. എന്താ പറഞ്ഞത്? സാവൂൾ സാവൂൾ ഇരുമ്പാണിമേൽ തൊഴിക്കുന്നത് നല്ലതല്ല. ഉടനെ ചോദിച്ചു, കർത്താവേ അങ്ങ് ആരാണ്? ഉടനെ യേശു എന്താ മറുപടി പറഞ്ഞത്? നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. ഞാൻ ചോദിക്കട്ടെ, സത്യത്തിൽ സാവൂൾ യേശുവിനെ പീഡിപ്പിച്ചിട്ടുണ്ടോ? യേശുവിനെ കുരിശ് തറയ്ക്കോ, യേശുവിൻ്റെ ചങ്കത്ത് കുന്തം കൊണ്ട് കുത്തു എല്ലാം ചെയ്തിട്ടുണ്ടോ? സാവൂൾ ആരെയാണ് പീഡിപ്പിച്ചത്? ക്രിസ്ത്യാനികളെ, മത്തായി ചാണ്ടി പൊറിഞ്ചു പ്രിയപ്പെട്ട സഹോദരൻ. വാറുണ്ണിക്കിട്ട് അടി കൊടുത്ത സാവൂളിനോട്, വാറുണ്ണിനെ കണ്ടപ്പോൾ അടിക്കും, കാരണം അത്രയും മതവിരോധമാണ് സാവൂളിനുണ്ടായിരുന്നത്. അങ്ങനെ ക്രിസ്ത്യാനിയായവരെ കണ്ട മർദ്ദിക്കുന്ന ആളായിരുന്നു സാവൂൾ. ആ സാവൂളിന് യേശു എന്താ പറഞ്ഞത്? നീ വാറുണ്ണിനെയല്ല അടിച്ചത്, നീ അടിച്ചത് എന്നെയാണ്. യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസി അടിച്ചപ്പോൾ യേശു പറയുകയാണ്, നീ എന്തിനാണ് എന്നെ അടിച്ചത്? നിങ്ങളുടെ ഭർത്താവിന് ഒരാൾ അടിച്ചത് നിങ്ങൾ എന്താ ചോദിക്കുക? ആ ഭർത്താവിന് അടിച്ച ദുഷ്ടനെ പിടികിട്ടിയെന്ന് വിചാരിക്കുക, നിങ്ങൾ എന്ത് ചോദിക്കും? ദുഷ്ട എന്തിനാണ് എൻ്റെ എൻ്റെ പൊന്ന് ഭർത്താവിനെ അടിച്ചത്? നിങ്ങളുടെ ഭാര്യനെ ഒരാൾ അടിച്ചു, ഭർത്താവ് എന്ത് ചോദിക്കും? ദുഷ്ട ഒന്ന് ചോദിക്കുകയല്ലേ? ഓ ദുഷ്ട എന്തിനാണ് എൻ്റെ കൺമണി ഭാര്യയെ? പ്രീസണോ, എല്ലാ ചേട്ടത്തിമാർക്കും സന്തോഷമായി. നല്ല ചോറ് കിട്ടണമെങ്കിൽ കൺമണി എന്ന് വിളിച്ചാൽ മതി. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ്യ. ഡാർലിംഗ്, ആ എൻ്റെ ഡാർലിങ്ങിനെ നീ എന്തിനാണ് അടിച്ചതെന്ന് ചോദിച്ചിട്ട് ആ ദുഷ്ടൻ്റെ പടയ്ക്കും അല്ലേ. ഒരു ക്രിസ്ത്യാനി അടിച്ചാൽ യേശു എന്ത് ചോദിക്കും? നീ എന്തിനാണ് എൻ്റെ മകനെ? അങ്ങനെയല്ല, എന്താ ചോദിക്കണത്? നീ എന്തിനാണ് എന്നെ അടിച്ചത്? നമ്മുടെ ഭാര്യനെ അടിക്കുമ്പോൾ, ഭർത്താവിനെ അടിക്കുമ്പോൾ, മക്കളെ അടിക്കുമ്പോൾ, എൻ്റെ ഭർത്താവ്, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ. എന്നാൽ യേശുവിൽ വിശ്വസിച്ച് വിശ്വാസം വഴി ദൈവപുത്രനായ ഒരു വ്യക്തിയെ അടിക്കുമ്പോൾ, അത് മാമോസം മുങ്ങിയാകട്ടെ, മാമോസം മുങ്ങാത്ത ആളാകട്ടെ, ഒരു വ്യക്തിയെ അടിക്കുമ്പോൾ, ആ വ്യക്തിയെ ദ്രോഹിക്കുമ്പോൾ യേശു ചോദി, നീ എന്തിനാണ് എന്നെ അടിച്ചത്? നീ എന്തിനാണ് എന്നെ പീഡിപ്പിച്ചത്? നിങ്ങളുടെ ഓഫീസിലേക്ക് ഒരാൾ വരുമ്പോൾ, ഒരു വിശ്വാസിയെ നീ ഓഫീസിൽ നീ മനഃപൂർവ്വം പീഡിപ്പിക്കുമ്പോൾ നീ യേശുവിനെയാണ് പീഡിപ്പിക്കുന്നത്. യേശു വീണ്ടും പറഞ്ഞു, എൻ്റെ ശിഷ്യൻ എന്ന നിലയിൽ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും ആരെങ്കിലും നിങ്ങൾക്ക് തന്നാൽ, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ അവന് പ്രതിഫലം കൊടുക്കും. അപ്പോൾ ഒരു വിശ്വാസി എന്ന നിലയിൽ നമുക്കൊരു ഗ്ലാസ് വെള്ളമോ ഒരു അഭിവാദനമോ ഒരു ഒരു ബഹുമാനമോ എന്തു തന്നാലും അതിന് തിരിച്ച് നന്മ ചെയ്യുന്ന ആരായിരിക്കും? യേശു അതിന് പ്രതിഫലം നൽകും.
അതാണ് 795 കണികയിൽ പഠിപ്പിക്കുന്നത്. സഹോദരന്മാരെ, നാം ക്രിസ്ത്യാനികളാവുക മാത്രമല്ല ചെയ്തത്, പിന്നെയോ നാം ക്രിസ്തു തന്നെ ആയി തീർന്നിരിക്കുന്നു എന്നതിൽ നമുക്ക് സന്തോഷിക്കുകയും കൃതജ്ഞതയുള്ളവരായിരിക്കുകയും ചെയ്യാം. സഹോദരങ്ങളെ, ദൈവം നമുക്ക് തന്ന ഈ അനുഗ്രഹം നിങ്ങൾ മനസ്സിലാക്കിയോ? വിസ്മയിക്കുകയും സന്തോഷഭരിതരാവുകയും ചെയ്യുവീൻ, നമ്മൾ ക്രിസ്തുവായി തീർന്നിരിക്കുന്നു. വിസ്മയിക്കുകയും സന്തോഷഭരിതരാവുകയും ചെയ്യുവീൻ, നമ്മൾ ക്രിസ്തുവായി തീർന്നിരിക്കുന്നു. ഈ ഒരു ഉത്സാഹം, ഈ ഒരു ആവേശം ഉണ്ടോ? ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ഞാൻ യേശുവിൻ്റെ ആളാണ്, ഞാൻ യേശുവിൻ്റെ ശിഷ്യനാണ്, ഒരുപക്ഷെ മാമോസം മുങ്ങിയില്ലെങ്കിലും ഞാൻ വിശ്വാസം വഴി ദൈവപുത്രനായി തീർന്നിരിക്കുന്നു, ഞാൻ യേശുവായി മാറിക്കഴിഞ്ഞു, ഞാൻ തൊടുമ്പോൾ യേശു തൊടുന്നതുപോലെയാണ്, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ യേശു പ്രാർത്ഥിച്ച പോലെ ദൈവം അനുഗ്രഹിക്കും, എനിക്കൊരു ഗ്ലാസ് വെള്ളം തന്നാൽ യേശുവിന് വെള്ളം കൊടുത്ത പോലെയാണ്, ആ ഒരു ആഭിജാത്യം, ആ ഒരു മനസ്സിൻ്റെ ഒരു ലെവല്, ആ ഒരു ഉണർവ്, ആ ഒരു അഭിമാനം, ആ ഒരു ആവേശം ഹൃദയത്തിൽ കത്തി തുടരാൻ തുടങ്ങിയോ? എന്ന് ഈ പഴങ്കഞ്ഞി പോലെ ജീവിക്കരുത് സഹോദരങ്ങളെ. എന്നിങ്ങനെ കൂനി കൂടി കിടക്കണം, ഒട്ടകത്തെ പോലെ കിടക്കരുത്. എന്നെങ്കിലും ഒരു ദിവസം എഴുന്നേക്കണം. ഉറക്കെ പറഞ്ഞ ഹല്ലേ ലൂയ്യാം. കുറച്ചെങ്കിലും ഉറക്കെ പറഞ്ഞ ഹല്ലേ ലൂയ്യാം. യേശുവേ ആരാധന, പ്രൈസ് ദ ലോർഡ്. ഇനി യേശുവിലെ വിശ്വാസം വഴി നമുക്ക് കിട്ടുന്ന അടുത്ത അനുഗ്രഹമാണ് യേശുവിൻ്റെ നാമം ധരിക്കാൻ നമുക്ക് അനുഗ്രഹം കിട്ടിയിരിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. നിങ്ങളൊരു ആളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ചേട്ടൻ്റെ ഇപ്പം എന്താണ്, റോസി ഒരു മാത്യുവിനെ കിട്ടിയെന്ന് വിചാരിക്കുക. അങ്ങനെ റോസി മാത്യുവിനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അയാളുടെ പേരെന്തായി? റോസി മാത്യു അല്ലേ? മാത്യുവിൻ്റെ പേര് ധരിച്ച് നടക്കുക. പ്രൈസ് ദ ലോർഡ്. റോസി മാത്യു ആയി. ഹല്ലേലൂയ. അതുപോലെ ഒരു വ്യക്തി വിശ്വാസം വഴി ദൈവപുത്രനായി തീർന്നാൽ അപ്പോൾ തൊട്ട് യേശുവിൻ്റെ നാമം ധരിക്കാൻ യോഗ്യത കിട്ടി. അതായത് പ്രധാനമന്ത്രി പോകുമ്പോൾ ഇന്ത്യയുടെ ദേശീയ പതാക ആ വണ്ടിയിൽ അങ്ങനെ കെട്ടിയിരിക്കുന്നത് പോലെ ഒരു വിശ്വാസി ദൈവോത്രനെ തീർന്ന് വിശ്വാസം നടക്കുമ്പോൾ അയാളുടെ മുമ്പിൽ യേശുവിൻ്റെ നാമം വഹിച്ചുകൊണ്ടാണ് അയാൾ നടക്കുന്നത്. യേശുവിൻ്റെ നാമവും യേശുവിൻ്റെ മുദ്രയും യേശുവിൻ്റെ ലിഖിതവും പതിഞ്ഞ ശരീരങ്ങളാണ് മാമോസ മുങ്ങിയ ശരീരങ്ങൾ. ഈ രൂപവും ലിഖിതവും ആരുടേതെന്ന് യേശു ചോദിച്ചില്ലേ? അതേപോലെ ഇൻഡെലിബിൾ ക്യാരക്ടറുള്ള ഒരു മുദ്ര, ഒരിക്കലും മരണത്തിൽ പോലും മായ്ച്ചു കളയാൻ പറ്റാത്ത ഇൻഡെലിബിൾ ക്യാരക്ടറുള്ള മുദ്ര മാമോദീസയിലൂടെ നമ്മുടെ ശരീരത്തിൽ പതിയുന്നുണ്ട്. നിങ്ങൾ ഏത് സ്ഥലത്ത് ചെന്നാലും ഈ മുദ്ര അവിടെ ഉണ്ടാവും. ഇത് യേശുവിൻ്റെ എന്നുള്ള മുദ്ര അവിടെ ഉണ്ടാവും. പ്രൈസ് ദ ലോർഡ്. നിയമാവർത്തന പുസ്തകം 28:10 അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ എൻ്റെ നാമം വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള എല്ലാ ജനതകളും നിങ്ങളെ ഭയപ്പെടും. എന്നുറക്കെ പറഞ്ഞേ, നിങ്ങൾ എൻ്റെ നാമം വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള എല്ലാ ജനതകളും നിങ്ങളെ ഭയപ്പെടും. പ്രൈസ് ദ ലോർഡ്. ഉറക്കെ പറഞ്ഞേ ഹല്ലേ ലൂയ്യ, ഹല്ലേ ലൂയ്യ. നമുക്ക് ദൈവം വിശ്വാസം വഴി ദൈവപുത്രനായി തരുമ്പോൾ ദൈവ സ്വർഗം തന്നിരുന്ന ഒരു വലിയ ബ്ലെസ്സിങ് ആണ്. യേശുവിൻ്റെ നാമം വഹിച്ചുകൊണ്ട് നടക്കാൻ പറ്റും. യേശുവിൻ്റെ നാമവും യേശുവിൻ്റെ മുദ്രയും നമ്മൾ വഹിച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത് ആ വ്യക്തിയെ വെറുതെ ഇങ്ങനെ തൊട്ടാൽ മതി, നമ്മൾ വിശുദ്ധരായി മാറും. അതുകൊണ്ട് പുരാതന കേരളത്തിൽ ഒരു ചൊല്ലുണ്ടായിരുന്നു: തൈലാദി കാര്യങ്ങൾ അശുദ്ധമായാൽ പൗലോസിനെ കൊണ്ട് തൊടിയിക്കണം. പണ്ട് കേരളത്തിൽ ഈ അയിത്തമുള്ള കാലം ഉണ്ടായിരുന്നു. അപ്പോൾ സവർണരായ ഹൈന്ദവ സഹോദരങ്ങൾ ഏതെങ്കിലും വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെന്നുപെട്ട് അശുദ്ധമായി കഴിഞ്ഞാൽ പിന്നെ പുണ്യാഹം തളിച്ച് കർമ്മക്രിയകൾ ചെയ്ത് ഒരുപാട് ശുദ്ധീകരണ കർമ്മങ്ങൾ ചെയ്തിട്ട് വേണം വിശുദ്ധനായി തീരാൻ. അപ്പോൾ അവരിൽ പരിശുദ്ധാത്മ പ്രവർത്തിക്കുന്ന ശ്രേഷ്ഠരായ ഉന്നത കുലജാതരായ നല്ല ടോപ്പ് ഹൈന്ദവ സഹോദരൻ എന്തിന്നറിയോ? പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രേരണ അവർക്ക് കിട്ടി. ഈ കർമ്മക്രിയകളെല്ലാം ചെയ്ത് കുറേ സമയമെടുത്ത് വിശുദ്ധനാകുന്നതിനേക്കാൾ എളുപ്പം ഒരു മാർഗമുണ്ട്: ഒരു ക്രിസ്ത്യാനിയെ തൊട്ടാൽ മതി. ഇന്നത്തെ ക്രിസ്ത്യാനിയുടെ കാര്യമല്ല പറയണത്, ഇന്ന് തൊട്ട് കഴിഞ്ഞാൽ എന്താകുമെന്ന് ആർക്കറിയാം, എനിക്കറിയാൻ പാടില്ല. എന്തായാലും ഒരു ക്രിസ്ത്യാനിയുടെ ലെവലാണത്. അതുകൊണ്ട് അന്ന് ചൊല്ലുണ്ടായി: തൈലാദി കാര്യങ്ങൾ അശുദ്ധമായാൽ പൗലോസിനെ കൊണ്ട് തൊടിയിക്കണം എന്ന് പറഞ്ഞ ഒരു ക്രിസ്ത്യാനിയെ കൊണ്ട് തൊടിയിക്കണം. അതുകൊണ്ട് വലിയ വലിയ ഇല്ലങ്ങൾ, മനകൾ, കോവിലകങ്ങൾ, അതിൻ്റെ അടുത്ത് അവരുടെ സ്വന്തം ചെലവിൽ ഒരു ക്രിസ്ത്യാനി കുടുംബത്തെ അവർ കൊണ്ട് താമസിപ്പിക്കും. എന്തെങ്കിലും തൈലങ്ങളോ കാര്യങ്ങളോ അശുദ്ധമായാൽ ഈ ക്രിസ്ത്യാനി തൊട്ട് ശുദ്ധമാക്കി കൊടുക്കണം. ഉറക്കെ പറ, ഹല്ലേ ലൂയ്യ. ഇത് ദൈവവചനപ്രകാരമുള്ള ഒരു സ്ഥിതിയാണ് സഹോദരങ്ങളെ.
വചനത്താലും പ്രാർത്ഥനയാലും വിശുദ്ധനാക്കപ്പെട്ട ഒരു വ്യക്തിയാണ് യേശു ക്രിസ്തുവിൻ്റെ വിശ്വാസം വഴി ദൈവപുത്രൻ യേശുവായി മാറിയിരിക്കുന്ന വ്യക്തിയാണത്. നമുക്ക് മനസ്സിലായില്ലെങ്കിൽ ദൈവാത്മാവ് ജനതകൾക്ക് ബോധ്യം കൊടുത്ത് നീ ദൈവത്തിൻ്റെ നാമം വഹിക്കുന്നത് കാണുമ്പോൾ അതിനനുസരിച്ച് നിന്നോട് പെരുമാറാൻ തുടങ്ങും. ഉറക്കെ പറയാ ഹല്ലേലൂയ, സന്തോഷത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. അത് ദൈവം അംഗീകരിക്കുന്ന സംഗതിയാണ്. അതാണ് നിയമാവർ 28:10, നീ എൻ്റെ നാമം വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തുള്ള സർവ്വ ജനതകളും നിന്നെ അംഗീകരിക്കും. നീ ആ കാര്യം മനസ്സിലാക്കണം. വിശ്വാസം വഴി ദൈവപുത്രനാകുക ഒരു നിസ്സാര കാര്യമല്ല. ഇനി അടുത്തത്, വിശ്വാസം വഴി ദൈവത്തിനായി തീരുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന മറ്റൊരു കാര്യമാണ് രോഗത്തിൻ്റെ മേൽ അധികാരം ഉണ്ടാവും. നമ്മൾ തൊട്ട് പോകുമ്പോൾ പ്രാർത്ഥിച്ച് തുറക്കുന്നില്ലേ, രോഗികൾക്ക് വേണ്ടി കൈകൾ വെച്ച് നിങ്ങൾ തന്നെ പ്രാർത്ഥിച്ചില്ലേ? അത് വചനം നൽകിയിരിക്കുന്നൊരു അധികാരമാണ്. ഒരു വിശ്വാസി അത് മർക്കോസിൻ്റെ സുവിശേഷം 16:18 അവസാന ഭാഗത്തുണ്ട്. വിശുദ്ധ മർക്കോസ് 16:18 അവസാന ഭാഗം, അവിടെ നമ്മൾ കാണുന്ന ഇങ്ങനെയാണ്, വിശ്വസിക്കുന്നവരോടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും, അവർ രോഗികളുടെ മേൽ കൈകൾ വെക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. അങ്കമാലി കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്കമാലി കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുടുംബം വന്ന് സാക്ഷ്യം പറഞ്ഞു. ആ കുടുംബത്തിലൊരു കുട്ടി ജനിച്ച് കുറച്ച് വയസ്സ് ഒരു 8-ാം ക്ലാസ് വരെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ കുട്ടിക്ക് സ്ഫുടമായി സംസാരിക്കാൻ പറ്റുന്നില്ല, പറയുമ്പോൾ ബ്രേക്കായി പോകും എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം പറഞ്ഞു, കുറേ നേരം ഗ്യാപ്പായി കിടക്കും, വീണ്ടും പറയും. അപ്പോൾ കണക്ഷൻ ഇല്ലാതെയാണ് സംസാരം വരുന്നത്, സ്വരം കണ്ടിന്യൂസ് ആയിട്ട് വരുന്നില്ല, വിക്ക് പോലെയോ എന്തോ ഒരു രോഗമാണ്. അതുകൊണ്ട് കുറച്ച് നേരം പറയും, പിന്നെ കുറച്ച് നേരം ഗ്യാപ്പ്, വീണ്ടും പറയും, വീണ്ടും ഗ്യാപ്പ്. അപ്പോൾ നമ്പറ് പോലും കുട്ടിക്ക് പറയാൻ പറ്റില്ല, കുർബാനയ്ക്ക് ലേഖനം വായിക്കാൻ പറ്റില്ല, പാഠപുസ്തകം ക്ലാസ്സിൽ ഉറക്കെ വായിച്ച് കേൾപ്പിക്കാൻ പറ്റില്ല, ഉത്തരങ്ങൾ പറയാൻ പറ്റില്ല. അതുകൊണ്ട് കുട്ടിക്ക് തന്നെ മാനസികമായി വലിയ ക്ഷീണമായി, ആരോടും മിണ്ടാതെ അവൻ ഉള്ളു വലിഞ്ഞ് മുറി മാത്രം ഇരിക്കുന്ന പ്രകൃതമായി. 7-ാം ക്ലാസ്സിൽ 8-ാം ക്ലാസ്സിലെത്തി. ആ സമയത്താണ് അങ്കമാലി കൺവെൻഷൻ നടക്കുമ്പോൾ കുട്ടിയുമായി മാതാപിതാക്കൾ ധ്യാനത്തിന് വന്നു. അപ്പോൾ ബ്രദർമാർ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് കേട്ടു. ഇന്നലെ മിനി ഞാൻ ഇവിടെ രാവിലെ പ്രാർത്ഥിച്ചില്ലേ, അതുപോലെ ബ്രദർമാർ പ്രാർത്ഥിക്കുന്നെന്ന് കേട്ടു. അവർ ആ കുട്ടിയുമായിട്ട് വന്നു. അപ്പോൾ നമ്മുടെ കൂടുതലൊരു ബ്രദർ, ഒരു ചെറിയ സഹോദരിയോ സഹോദരനോ, ആ സഹോദരിയുടെ ഈ ദുഃഖം പറഞ്ഞിട്ട് എൻ്റെ മകൻ 8-ാം ക്ലാസ്സിലായി, ഇങ്ങനെയാണ് സ്ഥിതി, ഒരു നമ്പർ പോലും ക്ലാസ്സിൽ പറയാൻ പറ്റുന്നില്ല, എൻ്റെ ചേട്ടാ എന്ന് പറഞ്ഞ ഒറ്റ കരച്ചിലാണ്. ചേട്ടൻ പറഞ്ഞു, പേടിക്കണ്ട, നാവ് കണ്ട് നീട്ടാൻ പറഞ്ഞു. നാവ് നീട്ടി വെഞ്ചിരിച്ച ഒരു തുള്ളി എണ്ണ നാവിലേക്ക് ഒച്ചിച്ചിട്ട് അങ്ങനെ തളിച്ചിട്ട് ഇങ്ങനെ കുരിശ് വരച്ച് ബൈബിൾ വായിക്കാൻ പറഞ്ഞിട്ട് ഒരു പുസ്തകം ബൈബിൾ അങ്ങ് എടുത്തു കൊടുത്തു. ആ കുട്ടി സ്ഫുടമായി അവിടെ അനർഗളം അങ്ങോട്ട് വായിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി. ഹല്ലേലൂയ. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഒരു വലിയ ബസലിക്കപ്പള്ളി സ്ഥിതി ചെയ്യുന്ന അങ്കമാലി പ്രദേശത്ത് ഈ കഴിഞ്ഞ വർഷത്തെ, അതിനുശേഷം ഒരു വർഷമായി കുട്ടിക്ക് യാതൊരു കുഴപ്പമില്ല. അന്ന് തൊട്ട് കുട്ടിയുടെ നാവിൻ്റെ കെട്ടഴിഞ്ഞു. ഇത് വേറെ അച്ഛനോ ആരും ചെയ്തതല്ല, ഒരു സാധാരണ ഒരു സ്ത്രീ, ഒരു സഹോദരി, ഒരു പാവപ്പെട്ട ഒരു സഹോദരി. പ്രൈസ് ദ ലോർഡ്. അവർ ആ നാവിൽ നിന്ന് കുരിശ് വരച്ച് വായിക്കൂ, ഇത്രേ പറഞ്ഞുള്ളൂ. 10 മണിക്കൂറെടുത്ത് ശുശ്രൂഷയൊന്നും വേണ്ടി വന്നില്ല, 10 മിനിറ്റ് എടുത്ത ശുശ്രൂഷ വേണ്ടി വന്നില്ല, 1 മിനിറ്റ് അല്ലെങ്കിൽ 1.5 മിനിറ്റ്. ഒരു തുള്ളി എണ്ണ ഒറ്റിക്കുന്നു, ആ നാവിൽ കുരിശ് വരയ്ക്കുന്നു, വായിക്കൂ, ഇത്രേ ഉള്ളൂ. ആ കുട്ടി 8-ാം ക്ലാസ് വരെ എന്ന് പറഞ്ഞ 8-5-13 വയസ്സ് വരെ അനുഭവിച്ചിരുന്ന ആ ഒരു തടസ്സം മാറി കുട്ടിയുടെ നാവ് സ്ഫുടമായി സംസാരിക്കാൻ തുടങ്ങി. ഇത് ഒരു വിശ്വാസിയിൽ ദൈവം യേശു തന്നിട്ടുള്ളതാ എന്നിട്ട് നാണിക്കുന്നത്. അതാണ് മർക്കോസ് 16:18 അവസാന ഭാഗം, അവർ രോഗികളുടെ മേൽ കൈകൾ വെക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. ഉറക്കെ പറയാ ഹല്ലേലൂയ. കുറച്ചെങ്കിലും ഉറക്കെ പറയാം ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വിശ്വാസി യേശുവേ എന്ന് വിളിക്കുന്നതും യേശുവിനെ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നത് പോലും ദൈവം ഭയങ്കര വിലയുള്ളതായി കണക്കാക്കുകയാണ്. മലാക്കിയുടെ പുസ്തകം, അത് അവിടെ ഒരു ഗ്രന്ഥം തന്നെ ഉണ്ടെന്നാണ് പറയണത്. മലാക്കിയുടെ പുസ്തകം 3-ാം അധ്യായം, അതിൽ 16-ാം തിരുലിഖിതം, അവിടെ 16 മുതൽ 18 വരെയുള്ള തിരുലിഖിതങ്ങൾ. അന്ന് കർത്താവിനെ ഭയപ്പെടുന്നവർ പരസ്പരം സംസാരിച്ചു, അവർ പറഞ്ഞത് കർത്താവ് ശ്രദ്ധിച്ചു കേട്ടു. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ നാമം ധ്യാനിക്കുകയും ചെയ്യുന്നവരെ ഓർമ്മിക്കേണ്ടതിന് ഒരു ഗ്രന്ഥം അവിടുത്തെ മുമ്പിൽ എഴുതപ്പെട്ടു. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്തു, അവർ എൻ്റേതായിരിക്കും, ഞാൻ പ്രവർത്തിക്കുന്ന ദിവസം അവർ എൻ്റെ പ്രത്യേക അവകാശമായിരിക്കും. പിതാവ് തന്നെ സേവിക്കുന്ന പുത്രൻ എന്ന പോലെ ഞാൻ അവനെ രക്ഷിക്കും. അപ്പോൾ നീതിമാനും ദുഷ്ടനും തമ്മിലും ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുമുള്ള വ്യത്യാസം നിങ്ങൾ ഒരിക്കൽ കൂടെ തിരിച്ചറിയും. യേശുവിനെ വിശ്വസിക്കുന്നതിനും വിശ്വസിക്കാനും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ ഒരിക്കൽ കൂടെ തിരിച്ചറിയും. നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും, മരിച്ചു കഴിയുമ്പോൾ വിശ്വസിക്കുന്നവൻ്റെ വില നിങ്ങൾ മനസ്സിലാക്കും.
ശിക്ഷാർഹമായ അവിശ്വാസം ശപിച്ചു തള്ളപ്പെടും. ഇത് ദൈവവചനം മലാക്കി പ്രവചനത്തിൽ 3-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു. ഒരിക്കൽ കൂടെ വിശ്വസിക്കുന്നവനും വിശ്വസിക്കാത്തവനും തമ്മിലും, ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലും, വിശുദ്ധ ജീവൻ നയിക്കുന്നവനും വിശുദ്ധ ജീവൻ നയിക്കാത്തവനും തമ്മിലും വ്യത്യാസം ഒരിക്കൽ കൂടെ നിങ്ങൾ തിരിച്ചറിയാൻ പോവുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് കർത്താവ് നൽകുന്ന മറ്റൊരു വലിയൊരു ശ്രേഷ്ഠതയാണ് നിത്യജീവൻ. നിത്യജീവൻ യോഹനാൻ്റെ 1-ാം ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 12-ാം തിരുലിഖിതം വചനം പഠിപ്പിക്കുകയാണ്. പുത്രനെ സ്വന്തമാക്കിയവൻ ജീവൻ സ്വന്തമാക്കിയിരിക്കുന്നു, പുത്രനെ സ്വന്തമാക്കാത്തവനോ ജീവൻ ഇല്ല. വചനം എന്ന് ഉറക്കെ പറഞ്ഞേ, പുത്രനെ സ്വന്തമാക്കിയവൻ ജീവൻ സ്വന്തമാക്കിയിരിക്കുന്നു, പുത്രനെ സ്വന്തമാക്കാത്തവന് ജീവൻ ഇല്ല. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവപുത്രനെ ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഒരു വലിയ ദൗത്യമാണ്. ഞാനൊരു വൈദികനാകട്ടെ, ഞാനൊരു ഒരു സ്കൂളിൻ്റെ അധികാരിയാകട്ടെ, ഞാനൊരു ടീച്ചറാകട്ടെ, ഞാൻ ഉദ്യോഗസ്ഥനാകട്ടെ, ഭരണകർത്താവാകട്ടെ, രാഷ്ട്രീയ നേതാവാകട്ടെ, വിദ്യാർത്ഥിയാകട്ടെ, ആരും ആകട്ടെ, ഓരോരുത്തരുടെയും പ്രായത്തിനനുസരിച്ച് ദൈവപുത്രനെ വിശ്വാസം വഴി സ്വന്തമാക്കാൻ നമുക്ക് കടമയുണ്ട്. ഇതാണ് ദൈവഹിതം അനുസരിച്ചുള്ള പ്രവൃത്തി, അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ 28-29 തിരുലിഖിതങ്ങൾ അവർ ചോദിച്ചു, ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? യേശു മറുപടി പറഞ്ഞു, ഇതാണ് ദൈവഹിതം അനുസരിച്ചുള്ള പ്രവൃത്തി, അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. ഇന്ന് ഹൃദയം കൊണ്ടത് വിശ്വസിക്കുന്നുണ്ടോ? ഹൃദയം കൊണ്ട് യേശുവിനെ ആരാധിക്കുന്നുണ്ടോ? യേശുവിനെ മറയ്ക്കുന്ന കാര്യങ്ങളല്ലേ ഇന്ന് കുടുംബത്തിലുള്ളത്? നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ യേശുവിനെ മറയ്ക്കുന്ന കാര്യങ്ങൾ വന്ന് കുമിഞ്ഞുകൂടിയത് എന്തുകൊണ്ട്? അതിനെക്കുറിച്ച് ഗൗനിക്കുന്നില്ല. നിങ്ങൾ കഴിക്കുന്ന മദ്യവും ജടിക പാപങ്ങളും സുഗലോല്യതയും എല്ലാ കൂട്ടുകെട്ടുകളും നിങ്ങൾ ചിന്തിച്ച് നോക്ക്. നിങ്ങളുടെ ജീവിതത്തിൽ യേശു നഷ്ടപ്പെടുന്ന അനുഭവമല്ലേ അത്? നമ്മുടെ രൂപതകളിൽ നിന്ന്, നമ്മുടെ കോൺഗ്രിഗേഷനുകളിൽ നിന്ന്, നമ്മുടെ പള്ളികളിൽ നിന്ന് യേശുവിനെ മറയ്ക്കുന്ന സകല കാര്യങ്ങളെയും നീക്കുന്ന ഒരു നവീകരണം, ഒരു ശുദ്ധീകരണം, നാം അതിൽ തയ്യാറാകണം. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ യേശുവിനെ ഉയർത്താനും യേശുവിനെ ആരാധിക്കാനും ഒരു ഉത്സാഹം, ഒരു ഉണർവ് നമുക്കുണ്ടാകണം. ഇത് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. 1 യോഹന്നാൻ 5:12 പഠിപ്പിക്കുകയാണ്, പുത്രനെ സ്വന്തമാക്കിയവൻ ജീവൻ സ്വന്തമാക്കിയിരിക്കുന്നു, പുത്രനെ സ്വന്തമാക്കാത്തവന് ജീവൻ ഇല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായ ഒരു സംഭവം നിങ്ങളോട് പറയാം. അതായത്, ഒരു ദിവസം അട്ടപ്പാടി ധ്യാനം നടന്നുകൊണ്ടിരിക്കുക, അപ്പോൾ ഒരു കരിങ്കല്ല് പോലുള്ള ഒരാൾ അട്ടപ്പാടി ധ്യാനത്തിനിരിക്കുന്നു. 3-ാം ദിവസമായിട്ട് അയാളുടെ മുഖം തെളിയണില്ല, ഇങ്ങനെ ഇരിക്കുകയാണ്. കണ്ടാൽ തന്നെ നമുക്ക് തോന്നും ഇത് ഒരു ബുദ്ധിമുട്ടുള്ള മനുഷ്യനാണെന്ന്. ഫ്രൈസ് അലോൺ അങ്ങനെ ഇരിക്കുകയാണ്. അതൊക്കെ വെച്ച് നോക്കിയാൽ നിങ്ങൾ എത്രയോ നല്ല മനുഷ്യന്മാരാണ്. ഫ്രൈസ് അലോൺ. ആ ബുധനാഴ്ചയായിട്ടൊരു മാറ്റമില്ല. ഉടനെ ഞാൻ അയാളെ വിളിച്ച് ചോദിച്ചു, ചേട്ടാ, ചേട്ടൻ എന്തിനു വന്നിരിക്കണം? ധ്യാനിക്കാനാണെങ്കിൽ മര്യാദയ്ക്ക് ധ്യാനിക്കും, അല്ലെങ്കിൽ ഞാൻ നല്ല ദേഷ്യം പറഞ്ഞ കൂട്ടത്തില്ല ഞാൻ. ഫ്രൈസ് അലോൺ. അപ്പോൾ ഞാൻ നന്നായിട്ട് അങ്ങോട്ട് കർശനമായിട്ട് ദേഷ്യപ്പെട്ടു. ദേഷ്യപ്പെട്ടപ്പോൾ ആ ചേട്ടൻ അതുപോലെ ഇങ്ങോട്ടും ദേഷ്യപ്പെട്ടു. അതിന് ധ്യാനിക്കാൻ പറ്റിയിട്ട് വേണ്ടി ധ്യാനിക്കാൻ. ഞാൻ എന്താ പ്രശ്നം എന്ന് തുറന്നു പറയാൻ പറഞ്ഞു, എനിക്ക് പ്രശ്നമുണ്ട്, ഞാൻ 8 പേരെ കൊല ചെയ്തിട്ടാണ് വന്നിരിക്കണമെന്ന് പറഞ്ഞു. 8 പേരെ കൊന്ന ഒരു കൊലയാളിയാണ് മുമ്പിൽ. ആ കൊല ചെയ്ത കത്തി എൻ്റെ ബാഗ് ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആ കത്തി അച്ഛന് തരട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മോനെ ഇവിടെ കൊല, ഇവിടെ വാഴക്കരിയാണ് കത്തിയോട് ആവശ്യമുള്ളൂ, അതുകൂടെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ കത്തിയൊന്നും ഇവിടെ വെക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഇതെന്താ നിനക്ക്, നിന്റെ ഹോബിയാണോ കൊല ചെയ്യണോ, നിന്റെ ഹോബിയാണോ? അപ്പോഴാ ഒരു ഗുണ്ടാ സംഘം, ഒരു ഇങ്ങനെയുള്ള ആളുകളെ കൂലി പൈസ വാങ്ങി ആളുകളെ കൊല്ലുന്ന കൂട്ടത്തിൽപ്പെട്ടതാണ്. ഒരു വലിയ മാരക രോഗം വന്നു കഴിഞ്ഞപ്പോൾ ആർക്ക് രക്ഷിക്കാൻ പറ്റാ സ്ഥിതിയായപ്പോൾ അവരുടെ കൂട്ടുകാരായ കൊലയാളികൾ ഇവനെ സഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ കൊണ്ടാക്കിയതാണ് ആ രോഗമൊന്ന് മാറാൻ വേണ്ടി. അവൻ പറഞ്ഞു, ഞാൻ വന്നത് രക്ഷപ്പെടാൻ വേണ്ടി, രോഗം മാറാൻ വേണ്ടി വന്നിട്ടേ ഉള്ളൂ, അതുകൊണ്ട് എനിക്ക് വേറെ ഒന്നും താല്പര്യമില്ല, രോഗം മാറി ഞാൻ അപ്പോൾ പോകുന്നു. പ്ലീസ് അലോൺ. ഹല്ലേലൂയ. ഞാൻ ചോദിച്ചത്, നിനക്ക് അച്ഛന്മാരൊന്നും, എനിക്ക് അച്ഛന്മാരെ പേടിയില്ല, അവരെയും പേടി വന്ന് കൊല്ലൂ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരൻ, അങ്ങനെ ഒരു മാർക്കട മുഷ്ടി. ഞാൻ പറഞ്ഞു, നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഏ, എനിക്കൊന്നും പറ്റില്ല. നീ അവിടെ പറഞ്ഞു, ഒന്നും എനിക്കൊരു അനുഭവം ആകുന്നില്ലെന്ന് പറഞ്ഞു. ഒരു അനുഭവം ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു, എൻ്റെ മോനെ, വല്ല പിണ്ണാക്കോ വല്ലോ ശർക്കര വല്ല ആണെങ്കിൽ കടയിൽ പോയി നിനക്ക് വാങ്ങിച്ചു തരാമായിരുന്നു. ദൈവവിശ്വാസം എനിക്ക് പോക്കറ്റിൽ നിന്ന് എടുത്തു തരാൻ പറ്റില്ല. ദൈവം തന്നാലുണ്ട്, ഇല്ലെങ്കിൽ ഇല്ല, ഇത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ ആ മനുഷ്യൻ, എനിക്ക് വിശ്വാസമുള്ള ഞാൻ എന്തു ചെയ്യണം? അപ്പോൾ എനിക്ക് വചന ഓർമ്മയുണ്ട്. ഞാൻ പറഞ്ഞു, നീ ക്രൂശിതനായ യേശുവിനെ ഓർക്കുക.
നീ ആ യേശുവിന് മുമ്പ് പോയിട്ടുണ്ട്, യേശുവേ എന്നെ രക്ഷിക്കണേ, യേശുവേ എന്നെ രക്ഷിക്കണേ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. നിനക്ക് വിശ്വാസമില്ല, ഒന്നുമില്ല, ഒരു ചുക്കും ഇല്ലാത്ത ആളാന്ന് എനിക്കറിയാം. പക്ഷെ നീ ഒരു കാര്യം, നിന്നെ ദൈവം ഉപേക്ഷിക്കില്ല. നീ യേശുവിനെ വിളിച്ചാൽ യേശു നിന്നെ രക്ഷിക്കും. നീ യേശുവേ യേശുവേ എന്ന് വിളിച്ചാൽ മതി, നിന്നെ യേശു രക്ഷിക്കും. ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേര് ഒരുപക്ഷെ കൊലയാളിയുടെ ആ ഒരു സ്ഥിതിയിലാണ്. നിങ്ങൾ ആളുകളെ കൊല ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൻ്റെ പല പല അനുഭവങ്ങളിൽ കടന്നു കടന്ന് ഇന്ന് ഹൃദയം കട്ടി പിടിച്ച സിമെൻ്റ് ചാക്ക് ഇരിക്കുന്ന മാതിരിയാണ് ഹൃദയം ഇരിക്കുന്നത്. സിമെൻ്റ് കട്ട പിടിച്ചിരുന്ന എങ്ങനെയാണ്? അതേമാതിരിയുള്ള ഹൃദയവുമായിട്ട് ഇവിടെ ഇരിക്കുകയാണ്. പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, വിശ്വസിക്കാൻ പറ്റുന്നില്ല, അനുദപിക്കാൻ ഒരനുഭവം കിട്ടാത്ത വിധം ഹൃദയം കട്ട പിടിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളെയും കർത്താവ് ഉപേക്ഷിച്ചില്ല. യേശുവേ യേശുവേ എന്ന് വിളിച്ചാൽ അവിടെ രക്ഷയുണ്ട്. ഈ കൊലയാളിയോട് അങ്ങനെ പറഞ്ഞു കൊടുത്തു. അവൻ പറഞ്ഞ് എട്ടാമത്തെ വയസ്സിൽ വീട് വിട്ടിറങ്ങിയത്. അപ്പം ചെറുപ്പത്തിൽ മരിച്ചുപോയി, എൻ്റെ അമ്മയ്ക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. അവൻ തെരുവിലേക്ക് ഇറങ്ങി, പതുക്കെ പതുക്കെ 10 വയസ്സ്, 12 വയസ്സ്, 13 വയസ്സ് കഴിയുമ്പോൾ വീട് വിട്ടുപോയി. പിന്നെ അവനൊരിക്കലും വീട്ടിലേക്ക് കയറിയിട്ടില്ല. അവൻ പറഞ്ഞു, എൻ്റെ ജീവിതം പിന്നെ ഇങ്ങനെയുള്ള തെരുവിലായി. അങ്ങനെ ഈ ഗ്യാങ് ചെന്ന് പെട്ടു. 10-18 വയസ്സ് തൊട്ട് കൊല ആരംഭിച്ചു. ഇന്ന് 24-25 വയസ്സായിട്ടുള്ളൂ. ഇന്ന് ഞാൻ തകർന്ന മനുഷ്യനാണ്, എനിക്ക് ദൈവമില്ല, എനിക്ക് ആത്മാവില്ല, എനിക്ക് ആരുമില്ല. അയാളും അങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിന്നെയും ദൈവം സ്നേഹിക്കുന്നുണ്ട്. യേശുവേ എനിക്ക് നിന്നെ രക്ഷിക്കാൻ പറ്റില്ല, യേശുവിന് പറ്റും. നീ ഇങ്ങനെ ചെയ്യും, യേശുവേ എന്നെ രക്ഷിക്കണമെന്നെങ്കിലും അതെങ്കിലും പറയാൻ പറ്റുമോ, അത് പറയാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞോളാം പറഞ്ഞു. അവൻ കുരിശുരൂപത്തിന് മുമ്പ് പോയിരുന്ന് അങ്ങനെ വിളിച്ച് പറയാൻ തുടങ്ങി. ആ രാത്രി ബുധനാഴ്ച രാത്രിയായപ്പോൾ ആരാധന സമയത്ത് ദൈവം അവൻ്റെ ഹൃദയത്തിൽ തൊട്ട് അവന് ഒരു അനുതാപമുണ്ടായി. അവൻ വീണ്ടും ഉറക്കെ യേശുവിനെ വിളി, അതുവരെ പതുക്കെയാണ് യേശുവെന്ന് വിളിച്ച്, ഉറക്കെ യേശുവേ യേശുവേ എന്ന് വിളിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വ്യാഴാഴ്ച അനുതാപപൂരിതനായി. അവൻ പറഞ്ഞു, അവൻ്റെ മുഴുവൻ പാപങ്ങൾ ഉപേക്ഷിക്കാൻ തുടങ്ങി. അവൻ പറഞ്ഞു, ഞാൻ ചെയ്ത തെറ്റുകുറ്റത്തിന് എത്ര കാലം വേണമെങ്കിലും ജയിൽ ശിക്ഷ അനുഭവിച്ചോളാം, ഏത് നിയമവും ഞാൻ അതിനുവേണ്ടി ഞാൻ എന്നെ തന്നെ ഞാൻ വെളിപ്പെടുത്തിക്കൊള്ളാം. ഇനി എനിക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ, ഇനി എനിക്ക് എൻ്റെ യേശുവിനെ വേദനിപ്പിക്കാൻ ഇഷ്ടമല്ല, ഇനി എനിക്ക് എൻ്റെ വിശുദ്ധി നഷ്ടപ്പെടാൻ എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് എൻ്റെ ദൈവത്തെ ആരാധിച്ച് ജീവിക്കണം. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. ആ ധ്യാനം കഴിഞ്ഞവൻ പോകുമ്പോൾ പറഞ്ഞെങ്ങനെയാണ്, ഇനി 1 കോടി ലോകത്തിലെ മുഴുവൻ സമ്പത്ത് തരാമെന്ന് പറഞ്ഞാലും ശരി, എൻ്റെ യേശുവിനെ ഉപേക്ഷിച്ചൊരു ജീവിതം എനിക്ക് വേണ്ട. ഇത്രയും വലിയൊരു ജീവിതത്തെ എൻ്റെ അത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്ലാസ് കേട്ടോ ലെക്ചർ നമ്മളെ സെമിനാറിൽ സംബന്ധിച്ചോ അല്ല യേശുവിനെ അറിയുന്നത്. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോഴാണ് യേശുവിലേക്ക് വരുന്നതിൻ്റെ വില ഒരു വ്യക്തിക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്. അതാണ് യോഹന്നാൻ്റെ സുവിശേഷം 17:3 ഏക സത്യദൈവമായ അങ്ങയെയും അവിടെ നയിച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. ഇവിടെ ഇരിക്കുന്ന നമ്മുടെ അടിസ്ഥാന ദുഃഖം യേശുവിനെ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. വിശ്വാസിയായിരുന്നു, പ്രാർത്ഥനയുണ്ട്, പുണ്യമുണ്ട്, ദാനമുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ എന്തില്ല, യേശുവിനെ അറിയുന്നില്ല. യോഹന്നാൻ 5:12, പുത്രനെ സ്വന്തമാക്കിയവൻ ജീവൻ സ്വന്തമാക്കിയിരിക്കുന്നു, പുത്രനെ സ്വന്തമാക്കാത്തവന് ജീവനില്ല. യോഹന്നാൻ 3:36, പുത്രനെ വിശ്വസിക്കുന്നവൻ ആരോ അവന് നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവനോ അവൻ ജീവൻ ദർശിക്കുകയില്ല, അവൻ ദൈവ കോപത്തിലിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം വ്യക്തമായി സന്ദേഹമില്ലാതെ പഠിപ്പിച്ചിരിക്കുന്ന ഒരു സത്യമാണത്. ദൈവപുത്രനെ വിശ്വസിക്കുന്നവൻ ആരോ അവന് നിത്യജീവൻ ഉണ്ട്, ദൈവപുത്രനെ വിശ്വസിക്കാത്തവനോ ജീവൻ ദർശിക്കുകയില്ല, അവൻ ദൈവ കോപത്തിലിരിക്കുന്നു. അതാണ് മലാക്കിയുടെ പുസ്തകം 3:18. ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലും ദൈവത്തെ വിശ്വസിക്കുന്നവനും വിശ്വസിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം അന്ന് ഒരിക്കൽ കൂടെ നിങ്ങൾ തിരിച്ചറിയും. പ്രൈസ് ദ ലോർഡ്. പറഞ്ഞ ഹല്ലേലൂയ.